ചേട്ടനും ചേച്ചി എണീറ്റില്ല. ഏയ് ഉറക്കണീറ്റേ, എത്ര നേരം 9:30 കിടന്ന് ഉറങ്ങണം. ഒക്കെ രണ്ടെണ്ണം കൂടി വിളിക്ക് വിളിക്ക്. അതല്ലന്നേ, ഇങ്ങനെ കിടന്നുറങ്ങി ശീലിച്ച പിന്നെ സ്കൂള് തുറക്കുമ്പോഴത്തേക്ക് ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും. പിന്നെ അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. വേനലവധിക്കറങ്ങില്ലേ, സ്കൂൾ തുറക്കുമ്പോ കറക്റ്റ് സമയത്ത് പോണില്ലേ? അപ്പൊ അതുപോലെ ചെയ്തോളാം, പഠിപ്പിക്കാൻ നോക്ക്. ആ ബെസ്റ്റ് അച്ഛൻ, അച്ഛനായി ഇങ്ങനെ വേണം. മക്കൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യണ ഒരു അച്ഛൻ ലോകത്തുണ്ടാവില്ല. നിങ്ങളോട് ചപ്പലടിച്ചിരുന്ന ശരിയാവില്ല. അവിടെ ഒരുത്ത 12 വരെ കിടന്ന് ഉറങ്ങിക്കളേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 വേണ്ടി നീറ്റ് വരണേ. ഞാൻ ഉറങ്ങിയക്കൊള്ളില്ലോ. എത്ര തവണ പറയണം? അതല്ലേ ഞാൻ പറഞ്ഞത്, വിളിക്കരുത്. ശിവചേച്ചി ചിരിച്ചോണ്ട് കിടന്നുറങ്ങുന്ന ശിവചേച്ചി. എന്തായാലും നിനക്ക് ഉറക്കത്തിലും പൂച്ചോ? ഇങ്ങനെ നടക്കണം എന്താടാ? എണീക്കടാ, ഉണർത്തിക്കോ 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 ഉണർത്തിക്കോ. രണ്ടുപേരും ഉണത്ത് ഉണത്ത്. നീ ഉറങ്ങുന്നില്ലേ? എന്നെങ്കിലും ഉറങ്ങാൻ സമ്മതിച്ചോണ്ടേ. അമ്മ ഞാൻ എണീറ്റി. അല്ല, ഇവിടെ ഞാൻ എന്തോ വെച്ചിരുന്നു, അത് കാണില്ല, നോക്കട്ടെ. പാറു, ഇനി ഒരു കിടക്കാണെങ്കിൽ അമ്മ വിളിച്ച് പറയണം കേട്ടോ. ണം അതെല്ലാം ഈ മാർച്ച് തൊട്ട് ഈ കൊറോണ വന്നങ്ങ് കീഴടക്കിയില്ലേ, പിന്നെ ജോലിയും ഒന്നുമില്ല, ബോറടിച്ച്. പിന്നെ എന്ത് ചെയ്യാ ഞാൻ? യവനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഇപ്പോഴത്തെ ആമ്പിളരും പെമ്പിളരും നേരം വിളിക്കുന്നതിനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും, കണ്ണടിച്ച് പോകുമ്പോ അറിയും. ഇപ്പോഴത്തെ ജീവിത രീതിയൊക്കെ മാറിയില്ലേ ചേച്ചി കൊറോണ ഒക്കെ വന്നതിന് ശേഷം? 2-3 എല്ലാരും ഭയങ്കര നിയന്ത്രണമൊക്കെ ആയിരുന്നു. ഇപ്പൊ ജാഗ്രത ഇല്ല, നിയന്ത്രണം ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഈ പകുതി കാര്യമില്ല, മനുഷ്യന്മാരല്ലേ, പരിധികളും പരിമിതികളൊക്കെ ഉണ്ട് അല്ലേ. കുളിക്കാ എങ്ങനെ? ചാമ്പലെ വെള്ളം വീഴുമ്പോൾ തെറിക്കില്ലേ, അത് മൊത്തം അഴുക്കല്ലേ. ഇന്നലെ കുളിച്ചത് നല്ല കുളിച്ചെന്ന് തോന്നുന്നു. മിനിയാന്ന് വിളിച്ചാ? സ്വാമി ഇപ്പഴാണ് എണീക്കണേ. അല്ല, ഞാൻ ഒരു മണിക്കൂറായി. ഒരു മണിക്കൂറാ? അരമണിക്കൂർ. വിശക്കണ കഴിക്കാൻ വല്ലതും ഉണ്ടോ? അല്ലേ അച്ഛാ, നീ പല്ലേച്ചിട്ടില്ല, അത് തന്നെ കാര്യം.
നിന്റെ തന്നെ അവന്റെ തന്നെ ആയിരിക്കും. വേണ്ട, ഇനി പരസ്പരം ടെസ്റ്റ് ചെയ്ത് ബോധകെട്ട് വീടുണ്ടോ? ഇവിടെ കുളിച്ചാ നീ? ഇല്ല, പോയിട്ട് കുളിക്കാ. ഇന്നലെ കുളിച്ചാ? രാവിലെ കുളിച്ചു. ചുമ്മാ അല്ലെ, ഉമ്മര് വരുമ്പോ വല്ലാത്തൊരു സ്മെല് കേട്ടോ. ഉള്ള കാര്യം ഒറ്റൊരെണ്ണം കുളിയില്ല, പല്ല് വെപ്പില്ല, വൃത്തിയില്ല. നേരം വെളുത്തല്ലേ ചെയ്യാലോ? സമയം വെളുത്തല്ലടാ, 11 മണി. രാവിലെ അല്ല, പിന്നെ രാത്രി നേരം വെളുക്കൂടാ. എണീക്ക് 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 ഇങ്ങനെ കിടന്നുറങ്ങണ്ട. ഒരു കഷ്ടവും ഇല്ല, കൊറ കിടന്നുറങ്ങി. എന്തോ ഇത് ഉച്ച വരെ കിടന്നുറങ്ങണ. കൊച്ചിന് ഉറക്കം, 2 മണി കിടന്നുറങ്ങിട്ട് ഞാൻ ഒരു കാര്യം നടക്കാം. നാളെ തൊട്ട് രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 എഴുന്നേറ്റാവണം. അതിനപ്പുറം വേറെ ഒരു സമയമില്ല. അമ്മ അത് കുറച്ച് കടുപ്പമല്ലേ? വേണേ ഞാൻ ഒന്നുകൂടെ കടുപ്പിച്ചാടാ. വേണ്ട, ഇവക്കൊക്കെ വേണ്ടല്ല. 7 മണിക്ക് ഓൺലൈൻ ക്ലാസ് ആക്കണം, അതാ വേണ്ടത്. ഇങ്ങനത്തെ ഉറങ്ങണേ ഇനി ഇങ്ങനെ അമിതഭാരം കൊടുക്കാതെ ഇപ്പൊ തന്നെ പഠിച്ചു പഠിച്ച് കൊച്ചിന്റെ നടുവൊടിഞ്ഞ്. നമ്മളാണ് ഈ കാലഘട്ടത്തിൽ പഠിച്ചതെങ്കിലും ഊപ്പാട് വന്നു. തന്നെ അത്രയ്ക്ക് സ്നേഹമുണ്ട് പിള്ളേരൊക്കെ. അല്ല, എന്റെ അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. വർഷത്തിൽ 6 മാസം പുസ്തക പഠനം, ബാക്കി അങ്ങനെ പ്രകൃതിയോട് അങ്ങ് മല്ലിട്ട് പ്രകൃതിയെ ഇറങ്ങി പ്രകൃതിയെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യും. അപ്പോൾ അറിവുകൾ കിട്ടും. ഇതാകുമ്പോൾ 10-20 വയസ്സ് വരെ കിടന്ന് മാർക്കിന് വേണ്ടി പഠിച്ച് 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 തലയ്ക്കകത്ത് ഒന്നുമില്ല, വിവരമില്ല. അല്ലെങ്കിൽ ബെസ്റ്റ് ചിരിക്കണമ്മയാണ്. ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം അതാകുമ്പോൾ അടുക്കും ചിട്ടയുണ്ട്. പിന്നെ വല്ലപ്പോഴേക്കും ഗുരു കാട്ടിൽ വിറകുപിടിക്കാൻ വിടുന്നുള്ളത് അത് നമ്മൾ അഡ്ജസ്റ്റ് നിന്നാൽ മതി. അതൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഗ്യാസ് ഒക്കെ ഉണ്ടാവും ഗുരുവിൻ്റെ കയ്യിൽ. ഗുരുവിൻ്റെ ഗ്യാസ് ഉണ്ടോ? പിന്നെ വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. ലോകം മാറി, വിഷയങ്ങൾ പുതിയ കണ്ടെത്തലുകളിലും പുതിയ സാങ്കേതിക തലത്തിലും ഒക്കെ എത്തി. അതനുസരിച്ച് പഠന രീതികളും മാറണമല്ലോ. മാറണമാണോ, ആവശ്യം ഉണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഗുരുകുല വിദ്യാഭ്യാസം സമ്പ്രദം ആയിരുന്നെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പം വീട്ടുജോലിയും പഠിക്കും, പ്രകൃതിയായിട്ട് ഇണങ്ങി ചേരുകയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ ഗുരുകുല സമ്പ്രദായത്തിലാണ്. അപ്പൊ നീ പറഞ്ഞ ഗുരുവിന് ഗ്യാസ് ഉണ്ടെന്നും. ഒരു ബുക്ക് ഇറക്കിയാലോ? എന്തിന്? ബാലചന്ദ്രൻ തമ്പിയുടെ പുതിയ പഠന പദ്ധതികൾ എങ്ങനെയുണ്ടാവും? ഞാൻ എഴുതാനാ? ആലോചിക്കുന്നതാണ്. എഴുച്ചിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇപ്പൊ ഇല്ലേടായി. അച്ഛാ ഇപ്പൊ തൽക്കാലത്തിന് ഇങ്ങനെ പോട്ടെന്ന്, നമുക്കെല്ലാം ശരിയാക്കാം. ഞാൻ ശരിയാക്കി തരട്ടെ അല്ലെങ്കിൽ? വേണ്ട ശിവ, നമ്മള് ഈയിടെ ആയിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഒരു കാര്യം പറയാം, രാത്രി 10 മണിക്കുള്ളിൽ കിടന്നുറങ്ങിക്കോണം, ലൈറ്റ് ഓഫ് ചെയ്തോളണം. നീ 11 മണി, അതിനപ്പുറം നീയും പോകാൻ പാടില്ല. ശ്രമിക്കാൻ പറ്റില്ല, ചെയ്യണം. പോടെ, പോയി കുളിക്കാൻ നോക്ക്. ചെല്ല്. ചായ കുടിച്ചോ? ചായ കുടിച്ചു പോ. ഉറക്കം വന്നിട്ട് എന്തിനാ ലൈറ്റ് ഇട്ട് കുറേ നേരം സംസാരിക്കണം? പകല് ലൈറ്റ് ഇടാതെ ഫാൻ ഇടാതെ ആ പുറത്തു വരുന്ന സംസാരിക്കാലോ. വെറുതെ കറണ്ട് കാശ് വേണോ? Tere baake ke baake hai jim. Peaches and cream, sweeter than sweet. Chocolate cheeks and a chocolate wings. Banaye nagene amaye ga. Noraka sweet apam bira bira. Kiss me hapa da dwe hoza na cho cho cho. Thori se na paso na wobke. Baby. Cheto. Cheto. Dare. Ida amada BTS ni paattu le? Yes. Eh? Yes. Aha. Cheta. Ah. Vera paattu che BTS inde. ഇതിന് ലിസൺ ബി ടെസ്റ്റ്
അവരിപ്പോ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ കുട്ടികളുടെ ഫേമസ് അല്ല അവന്മാര് കുടിഞ്ഞിട്ടോ അച്ഛനെല്ലാം അറിയാം അല്ല അച്ഛോ അവര് എത്ര ക്യാമറ ഷൂട്ട് ചെയ്യുന്ന അറിയൂ കോടികൾ വെച്ചല്ലേ ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യണേ കാണാൻ പറ്റൂ ഇന്ത്യയിൽ വരൂടെ ഇന്ത്യയില് മുംബൈയില് നിങ്ങളെ കൊച്ചിലെ എന്റെ കൊച്ചിലല്ല നിങ്ങളെ കൊച്ചിലെ ഞാൻ ഇത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഇതിട്ട് ഇപ്പോഴും ഭയങ്കര ഡാൻസ് അമ്മയുടെ ഇത് കേട്ടോണ്ടാണ് പുള്ളി മുറിക്ക് ഇങ്ങനെ തുപ്പിയിരിക്കും ഉമ്മടത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊറിയൻ പാട്ട് പറഞ്ഞാൽ ഉട്ടമ്പളക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയല്ലേ ഞാൻ പറഞ്ഞതൊന്നും പറയല്ലേ നീലു ചോദിക്കട്ടെ എന്റെ ആവശ്യമില്ലല്ലോ നീലു അപ്പൊ നമുക്ക് കുറച്ച് നമ്മളെ കൊറിയൻ പിള്ളേരെ പാട്ട് ബിടിഎസിന്റെ കുറച്ച് പാട്ട് കേൾക്കാം വാ തലയില് കുറച്ച് എണ്ണയൊക്കെ പറ്റി ആ ചടയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കുളിച്ചാൻ പറ്റില്ലേ ഞാൻ അടുക്കളയുടെ പുറത്ത് നീ അങ്ങോട്ട് വാ ഞാൻ എണ്ണ കുപ്പി എടുത്തോണ്ട് വരാം പപ്പടം കാച്ചി എണ്ണ എടുത്ത് നിങ്ങളുടെ ഒരു മാട്ടാ നിങ്ങക്ക് കുറച്ച് എണ്ണയൊക്കെ പറ്റി കുളിപ്പിക്കാനുണ്ട് ചേട്ടൻ കുളിപ്പിക്കുക അപ്പൊ ഞങ്ങള് വരാം ചേട്ടൻ കുളിപ്പിക്ക ചേട്ടനെ കുളിപ്പിക്കുക അപ്പൊ ഞങ്ങള് വരാന്ന് തലയിരിക്കണോ ഒക്കെ ചെമ്പടിച്ചിട്ട് നീ വേണ്ട ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പുള്ളി ചെയ്യൂല പുള്ളിക്ക് കൊറിയൻ പാട്ടില് അറിഞ്ഞു അപ്പൊ പണ്ട് അപ്പൂപ്പ കൊറിയൻ പാട്ടിട്ട് കയറി മുറുക്കുവന്ന് പിന്നെ അങ്ങനെ കൊറിയൻ പോയിട്ട് എനിക്കറിയാടാ പറയും അങ്ങനെ അതല്ല അതിന്റെ അപ്പുറം പറയുന്ന എനിക്കറിയാം കൂടുതൽ അങ്ങോട്ട് ഇതാവല്ലേ എന്നെ എന്റെ അടുത്ത് പറയണ പോട്ടെ എന്റെ പിള്ളേരുടെ അടുത്ത് എന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയരുത് നിങ്ങളെ ഫേസില് നിങ്ങൾ ആ കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെ നോക്ക് ആരാണ് അങ്ങനെ ഇരിക്കണേന്ന് കറക്റ്റ് കൊറിയക്കാരനെ പോലെയല്ലേ ഇരിക്കണ എനിക്ക് ഞാൻ ലാസ്റ്റ് എഡിഷനാ ഞാൻ കേൾക്കാളോ ബാക്കി ഞാൻ കേട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ട് പാട്ട് തുടങ്ങിയില്ല പാട്ട് തുടങ്ങിയില്ല ഞാൻ പാട്ടല്ലല്ലോ ഞാൻ വെറുതെ ചുമ്മാ കാണിക്കുന്നത് ആ സൗണ്ട് ഇല്ല മുടിയ അംപ്ലിഫയർ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം മൊബൈലാണ് ഭയങ്കര അർത്ഥമുള്ള പാട്ടാണ് ഏഹ് അർത്ഥമുള്ള പാട്ടാണ് അല്ലടാ പുതിയ വേറെ ഇളകി കഴിയടാ കേശു സാറാ കേശു വെറുതെ ആവശ്യമില്ലാതെ കുളിക്കാൻ പോവാൻ പറയാത്തോ കന്താടിച്ചല്ലേ പരാതി അവര് വന്ന വഴിയാക്ക് പോയി പിന്നെ കണ്ടിട്ടില്ല ഞാൻ ഒരു മണിക്കൂറേ ഞാൻ ആ എണ്ണയും വെച്ചാൽ അവിടെ ഇരിക്കുന്നത് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല എന്താ അനുസരണയാണ് നോക്കണേ പറഞ്ഞ തരി അനുസരണ വേണമല്ലോ മക്കൾക്ക് പുറത്തങ്ങനെ കാണാം
അതെ അവളെ അടിക്കുകയും ചെയ്തോ കാര്യം ഞാൻ പറയാം. അപ്പൂപ്പനെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു. എന്താ ചോദിച്ചേ? അപ്പൂപ്പൻ കൊറിയ പാട്ട് കേക്കുമെന്ന്. അപ്പൂപ്പൻ മുറുക്കണത് കൊറിയൻ പാട്ട് കേട്ടോണ്ടാണെന്ന് അല്ലേ? അതെ. അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞാ നീ ചോദിച്ചേ? പിന്നെ അച്ഛൻ പറഞ്ഞു വിശ്വാസത്തിൽ ചോദിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ ഇപ്പൊ പോവാണ്. 10 മിനിറ്റിനകം എല്ലാം അകത്ത് കയറിയില്ലെങ്കിൽ കാണിച്ചുതരാം. എല്ലാരും കൂടി അണ്ടാ പറഞ്ഞത്. പാറു കളിച്ചോളെ എന്നിട്ടാ എട്ടാ പുഴുവൊക്കെ കടിക്കട്ടെ നിന്നെ. എന്നിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ അകത്തോട്ട് വാ. ബാലു, പിള്ളേരെ ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. കേച്ചിനടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്താ അപ്പൂപ്പൻ മുറുക്കണത് കൊറിയൻ പാട്ട് പാടിക്കൊണ്ടാണെന്ന്. പാടിക്കൊണ്ടാണ് അപ്പൂപ്പൻ മുറുക്കണത് നിങ്ങൾ പറഞ്ഞു കൊടുത്താ? അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഞാൻ തമാശ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സംശയമാണെങ്കിൽ അപ്പൂനെ വിളിച്ച് ചോദിക്കണ്ടാന്ന് പറഞ്ഞു. അന്ന് അവൻ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത്. കഴുതാ വിളിച്ചാ? ആ വിളിച്ച് അച്ഛനെ വിളിച്ച് ചോദിച്ചു ആരെയാ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ മാവൻ പറഞ്ഞു അവന്റെ കവാലെ കുറിച്ച് അടിച്ച് പൊളിക്കുന്ന് ഇറങ്ങിയാൻ. ആ അതെന്തെങ്കിലും ആവട്ടെ, വരുമ്പം മേടിച്ചോ. അതെ, പിള്ളേരെ പറഞ്ഞ കുറച്ച് അനുസരണം വേണം. ഞാൻ വിളിച്ചപ്പോ അവന്മാർ വരണ്ടാന്ന് നോക്കി. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്ന അവരെ പുറകെ നടക്കല്ലേ. കുളിക്കി കുളിക്കി കുളിക്കുന്നത് ആണല്ലോ വലുതായല്ലോ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അറിഞ്ഞു ചെയ്തോളൂ. ഇതേ വലുതായ കുട്ടികൾ വരുന്നുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്തിനാണ് വിളിച്ചത്? പാടാറുണ്ടോ? പിന്നെ കൊറിയ പാട്ട് അതൊക്കെ പോട്ട്, ഞാൻ പിന്നെ തരാം. നിനക്ക് എന്താ അമ്മ പറഞ്ഞ കേക്കാൻ പോയി? അമ്മ പറഞ്ഞ അനുസരിക്കാൻ. എങ്ങനെയാ അനുസരിക്കണേ? അഹങ്കാരം അഹങ്കാരം തലയിൽ കയറി നിൽക്കല്ലേ. നാട്ടുകാർ മൊത്തം പറയുന്നുണ്ടല്ലോ, നീലുവിന്റെ മക്കളെ പോലെ നല്ല മക്കള് ലോകത്തുണ്ടാവില്ല. നീലുവിന്റെ മക്കള് നല്ലോണം പഠിക്കും. നീലുവിന്റെ മക്കളെ വീട്ടിലെ അനുസരണയുള്ള കുട്ടികളാണ്. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കി ചെയ്യും. വീട്ടിലെ അവസ്ഥ തമാശ പറയലുണ്ട്. നിങ്ങൾ ഇങ്ങനെ പിള്ളേരെ വഷളാക്കി കൊണ്ടിരിക്കണേ. അതെങ്ങനെ നിങ്ങളെ കണ്ടല്ലേ പിള്ളേര് പഠിക്കണേ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ എന്തിനാണ് നിരത്തി പിടിച്ച് കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നതിനോ നിരത്തി പിടിച്ചേക്കണത്? അച്ഛാ അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞങ്ങള് മറ്റുള്ള വീട്ടിലെ കുട്ടികളെ പോലെ വാശി പിടിക്കാറില്ല, നന്നായിട്ട് പഠിക്കാറുണ്ട്. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞാണ് ഞങ്ങൾ വളരുന്നത്. പിന്നെ എന്താണ് പിന്നെ കിട്ടിയ അവസരത്തിൽ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല്ലയില്ല കേട്ടാ. അമ്മ ചുമ്മാ പറഞ്ഞു ബോറാക്കില്ല, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇത്ര നിർബന്ധി വാശിക്ക് കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ ഇത്ര മഴക്കുണ്ടാക്കണത്? ഒരു കാര്യമില്ലാതെ അമ്മ ഇപ്പൊ വന്നോ. നീ വയസ്സാവാൻ തോറും പഴയ അമ്മമാരില്ലേ അതേപോലെ ആയി വരും കേട്ടോ. പഴയ അമ്മമാരാ? നീ എന്താ ഉദ്ദേശിച്ചത്? എടാ, നീ അന്ന് ഏതൊരു ബുക്ക് വായിച്ചിട്ട് പറഞ്ഞില്ലേ ഈ ഫ്രസ്ട്രേഷൻ ഉള്ള അച്ഛനമ്മമാര് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ അവരുടെ മക്കളെടുത്താണ് തീർക്കുക. അതുകൊണ്ട് നിനക്ക് എന്തോ ഒരു ആശയം മൈൻഡിൽ വന്നതെന്തോ പറഞ്ഞില്ലേ. അതാണ് അവർക്ക് ദേഷ്യമുണ്ട് പിള്ളേടുത്തിട്ട് അടിച്ച് തീർക്കണത്. ചില സാറുമാരുണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കി വരും, സ്കൂളിൽ വന്നിട്ട് പിള്ളേടുത്തിട്ട് അടിക്കും. പക്ഷെ ഇവിടെ അതിനുള്ള സാധ്യത ഇല്ലല്ലോ. ഉണ്ടോ അവരെന്ത്? ഞങ്ങളിപ്പോ ഇത്ര നാളായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇനി അങ്ങ് ചെയ്തോളാം. അമ്മ ഇത്ര വേവലാതിപ്പെടണ്ട. മക്കളെ നിർത്ത്, വഴക്കൊന്നും വേണ്ട. അച്ഛനോട് ഞങ്ങൾ പോണു. അച്ഛയില്ലേ, എന്തിനാണ് വഴക്കുണ്ടാക്കണ അമ്മയായിട്ട്? അമ്മ പാവല്ലേ. ഞാനാരാ? എന്താ അതിന്റെ പുറകെ പോയായിരുന്നില്ലേ? അവരെ പുറകെ പോയായിരുന്നില്ലേ? ആ പോ ചെല്ല്. നീയൊക്കെ കുളിച്ചാൽ നിന്റെ ശരീരം വൃത്തിയാവും, അല്ലാണ്ട് എന്റെ ശരീരം വൃത്തിയാവോ? സമയത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ അത്ര അഴുക്ക് നേരത്തെ പോയി കിട്ടും, അല്ലെ അത്രയും കൃമികൾ ശരീരത്തിൽ കിടക്കുമല്ലോ. ഇത് വേവലാതി മൊത്തം എനിക്കാണ്, ഒന്നാതെ എല്ലായിടത്തും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അമ്മ പറയാ കേക്കണ്ടേ? പിന്നെ എന്താ മടി? അല്ല ഞാനേ അമ്മ, ഞാൻ കുളിക്കല്ലോ ചേ. എന്തായാലും പോയിട്ട് അച്ഛനെ മനസ്സിലായല്ലോ. ആ കുളിപ്പിക്കട്ടെ, കണ്ട അവൾ കുളിപ്പിക്കട്ടെ പറഞ്ഞ്. അതെ, നീ എന്താന്ന് പറഞ്ഞ പഴയ അമ്മ? എന്തോ നമ്മ പഴയത്? അല്ല അച്ഛാ, ഞാൻ ചിന്താഗതിയെ പറ്റി പറഞ്ഞു. ചിന്താഗതിയെ പറ്റി പറയണ? അത് ശരി. നിനക്ക് ഇത്ര കുളിക്കാൻ മടി എന്തേ? ഞാൻ വലിയ കുച്ചായില്ല അച്ഛാ, ഞാൻ ഇപ്പൊ കുളിക്കുമല്ലോ. അത് ശരിയാണ്, എന്നാലും അമ്മ പറഞ്ഞ കേക്കണ്ടേ ഉമ്മ അല്ലേ? എന്തൊക്കെ പറഞ്ഞിട്ട് വലുതായെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട്? ഞങ്ങള് പഠിക്കുമെന്ന് പഠിക്കുന്ന
പരസ്പരം ഊതി ഊതി കളിക്കണാടാ. അങ്ങോട്ട് ചോട്ടെ പരസ്പരം തേച്ചു ചോദിച്ച കഴിവിടാ. നീ അവന് തേച്ചു ചോടാ. പതുക്കെ 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 അങ്ങോട്ട് തേച്ചു ചോടാ. തേച്ചു ചോടാ. ആ കളിക്കണാ തേച്ചു നന്നായിട്ട് തേച്ചു ചോദിച്ച കഴിവിടാ. ചപ്ര തലമുടിയൊക്കെ നന്നായിട്ട് സോപ്പ് തേച്ച് കുളിക്കടാ. കഴിയുന്നത് കളിക്കണം. കാരണം അമ്മക്ക് വിഷമം തോന്നുന്നു. നീ ഓടിക്കളും ദേഹത്തിന് ഇളകണ അഴുക്കണ്ട. ഈ വെള്ളം കറുത്തു. വെള്ളം കറുത്തു നിറം മാറി. കുടിയാ അവന്റെ തലയിലാണെങ്കിൽ സോപ്പ് പിടിക്കണ പോലുമില്ല. ഇതുപോലെ ഹിമക്കരടിയെ പോലെ ആയി മര്യാദക്ക് ഞാൻ പറഞ്ഞപ്പോ കുളിച്ചാ പോരായിരുന്ന. ഇപ്പൊ അത് നോക്കിയേ ഉരുളി കിടക്കേണ്ട അവസ്ഥ ഒന്നും. അമ്മയെ കളിയാക്കടാ അടി കിടക്കും. എനിക്കൊരു അടി കൊടുക്കണം. ഞാനേ കൊറേ നേരം പുറകെ നടന്ന എന്നാലും കുട്ടമ്പിള്ള സ്ത്രീധനായിട്ട് ഉണ്ടാവുക. നന്നായി ചെറുപക്കളെ കുളിപ്പിക്ക. ഇതിനെ കൂടെ മുക്കി എടുക്കട്ടെ. ഇപ്പഴാണ് അവന് തൊലിപ്പുറത്ത് വെള്ളം പിടിച്ചത്. ഇത് വരെ വെള്ളം തിരുത്തിന് കളിക്കായിരുന്നു.